നെന്മാർ പഞ്ചായത്തിൽ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റും പ്ലാസ്റ്റിക് സംസ്കരണ യൂണിറ്റും പ്രവർത്തനം തുടങ്ങി. ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും വിഹിതമായ 55 ലക്ഷം രൂപ ചെലവിലാണ് നെന്മാർ പഞ്ചായത്തിൽ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റ്, പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ യൂണിറ്റ് എന്നിവ നിർമ്മിച്ചത്. നെന്മാർ വക്കാവിലി ശാന്തിഗൃഹത്തിലാണ് പ്ലാന്റ് പ്രവർത്തിക്കുന്നത്. ജൈവമാലിന്യങ്ങളെയും അജൈവ മാലിന്യങ്ങളെയും വേർതിരിച്ച് സംസ്കരിക്കുന്നതിനുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. ബെയിലിംഗ് യൂണിറ്റിനും ഷെഡ് യൂണിറ്റിനുമായി 12 ലക്ഷം രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത്. ബാക്കി തുക കെട്ടിട നിർമ്മാണത്തിനും മറ്റ് സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിനുമായി വിനിയോഗിച്ചു. കെ ബാബു എംഎൽഎ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നെന്മാർ പഞ്ചായത്തിലെ ഇത്തരം വികസന പ്രവർത്തനങ്ങൾ മറ്റു പഞ്ചായത്തുകൾ മാതൃകയാക്കണമെന്ന് കെ ബാബു എംഎൽഎ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ആള് കൂടിയല്ലേ ഇത്, ഇന്നലെ ആ പാലക്കാട് മുഴുവൻ ആളുകളാണ്. ഈ ഒരു മാതൃക പദ്ധതി മറ്റു പഞ്ചായത്തുകൾ കൂടെ ഏറ്റെടുക്കേണ്ടതാണ്. കാരണം അതാത് പഞ്ചായത്തുകളിൽ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് ഈ മാലിന്യ സംസ്കരണവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമാണ്. ആ മാലിന്യ സംസ്കരണം പ്ലാന്റുകൾ സ്ഥാപിക്കുമ്പോൾ ഏറെ ആക്ഷേപങ്ങളും നാട്ടിൻപുറങ്ങളിൽ വരാറുണ്ട്. നിലവിലുള്ളത് തന്നെ ഒന്ന് മാറ്റി മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അവിടെ ആകെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യം വരുമ്പോൾ ഉള്ളതിനെ മനോഹരമാക്കി നാളേക്കൊരു മാതൃകയായി മാറ്റാവുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനമാണ് നെന്മാറ ഗ്രാമപഞ്ചായത്ത് തുടക്കം മുതൽ കുറിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് കെ പ്രേമൻ അധ്യക്ഷനായി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി മുഖ്യാതിഥിയായി, വക്കാവിൽ പ്രവർത്തനം തുടങ്ങിയ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റ്, പ്ലാസ്റ്റിക് സംസ്കരണ യൂണിറ്റ് എന്നിവയെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് പഠനം നടത്താൻ പിന്നീട് സൗകര്യമൊരുക്കുമെന്ന് കെ ശാന്തകുമാരി പറഞ്ഞു. മാലിന്യ സംസ്കരണ മേഖലയിൽ വേറിട്ട ഒരു നിലപാട് സ്വീകരിക്കാൻ എങ്ങനെ നമുക്ക് കഴിയുമെന്നതിൻ്റെ മാതൃക നമുക്കിനി നെന്മാറയിലേക്ക് ചൂണ്ടുപലകയായി കാണിക്കാം. ഇനിയും ഇവിടെ ഞങ്ങൾ സംസാരിച്ച പോലെ ചെറുന്ന് രണ്ട് ചെറിയ പ്ലാനുകളും കൂടി ഉണ്ട്. അതും കൂടെ ഒരു പക്ഷേ നമുക്ക് ഈ പഞ്ചായത്തിന് ജില്ലാ പഞ്ചായത്ത് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം കൂടി ശ്രമിക്കുന്നുണ്ട്. കാരണം ഈ മാലിന്യങ്ങളെല്ലാം കുന്നുകൂടി പല ഭാഗങ്ങളിൽ കൊണ്ടുപോകുമ്പോഴും അവർ അത് റീപ്രൊഡക്റ്റീവായി ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. മറിച്ച് നമ്മുടെ പ്രദേശത്തുള്ള മാലിന്യം ഇവിടെ തന്നെ വളരെ വാല്യൂ ആഡഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു ഒരു രീതിയിലേക്ക് പോകുന്നുണ്ട്. നമുക്കത് ഇവിടെ നെന്മാറ പഞ്ചായത്തിലേക്ക് പറ്റാം അല്ലേ? ബഹുമാനപ്പെട്ട എം എൽ എ, നമുക്ക് അദ്ദേഹത്തിന് ഉൾപ്പെടെയുള്ള വലിയ സഹകരണം നമുക്കുണ്ട്. ഹരിത കേരള മിഷൻ കൺവീനർ വൈ കല്യാണകൃഷ്ണൻ, മലിനീകരണ നിയന്ത്രണ ബോർഡ് ജില്ലാ ഓഫീസർ എം എൻ കൃഷ്ണൻ, IRTC പ്രൊജക്ട് ഇംപ്ലിമെന്റേഷൻ യൂണിറ്റ് സെക്രട്ടറി എ കെ മാത്യു, ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സതിയുണ്ണി ശ്രീജാരാജു, മെമ്പർ കെ ദേവദാസ്, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, മെമ്പർമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വൈസ് പ്രസിഡന്റ് പുഷ്പലതാ നാരായണൻ സ്വാഗതവും സെക്രട്ടറി ആർ രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു.